കേരളത്തിലെ വിശേഷങ്ങളുമായി കെ കെ പ്രശാന്ത് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. കെ കെ പ്രശാന്ത്, നമുക്കറിയാം നമ്മൾ രാവിലെ മുതൽ കാണുന്നതാണ് ഇത്രത്തോളം തിരക്കാണ് എന്ന്. തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ചാല മാർക്കറ്റിലൊക്കെ സൂചിക്കുത്താൻ ഇടമില്ലാത്ത പോലെ തന്നെ അത്രത്തോളം തിരക്കായിരുന്നല്ലോ പ്രശാന്ത്. ഇപ്പോൾ എങ്ങനെയാണ്? രാത്രി ഏറെ വൈകി, 10 മണി കഴിഞ്ഞിരിക്കുന്നു സമയം. നാളെ പൊന്നോണമാണ്, തിരുവോണമാണ്. എങ്ങനെയാണ് നഗരത്തിലെ ഒരു കാഴ്ചകൾ പ്രശാന്ത്? പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ രാവിലെ മുതൽ ചാലയിലെയും മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ തിരക്കുകളാണ് കൊടുത്തത്. സ്വാഭാവികമായും ആ തിരക്കൊക്കെ ഒഴിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് ഇനി നമുക്കൊരു വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്കും മാറാം എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മളുള്ളത് ആറ്റുകാലാണ്. ആറ്റുകാൽ നമുക്കറിയാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശ്വാസങ്ങളൊക്കെ ഉള്ളതാണ്. മാത്രമല്ല നാളെ തിരുവോണമായതുകൊണ്ട് തന്നെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഒപ്പം തന്നെ ആറ്റുകാലും ഒക്കെ തെക്കൻ കേരളത്തിൽ വളരെയധികം ആളുകൾ ഭക്തരെല്ലാം തന്നെ തൊഴാനായി രാവിലെ എത്തും. ഒപ്പം തന്നെ തിരുവോണത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഓണത്തെ സംബന്ധിച്ച് വലിയ വലിയ ആഘോഷത്തിലാണ്. വലിയ സങ്കടം, ആ സങ്കടത്തിൽ നമ്മൾ നീന്തി കയറി ആ മുകളിലേക്ക് വരികയാണ്. ഒപ്പം സങ്കടത്തിൽ ആണ്ടവരെ എല്ലാം തന്നെ താഴ്ന്നു പോയവരെല്ലാം തന്നെ കൂടെ പിടിച്ചുകൊണ്ട് നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സമയമാണ്. ആ ഒരു സമയത്ത് ആണെങ്കിൽ പോലും നമ്മൾ സന്തോഷത്തിൻ്റെ ഭാഗമായി പുതിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് നാളെ തിരുവോണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി നമ്മൾ ചാലയിലൊക്കെ തന്നെ തിരക്കുകൾ കണ്ടത് തന്നെ. അതുകൊണ്ട് നമ്മൾ ഈ ചാല മാർക്കറ്റ് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് തന്നെ അങ്ങനെ വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആറ്റുകാലിലേക്ക് എത്തി. ഇവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇപ്പോൾ ഇവിടെ അത്തപ്പൂക്കളം ഒരുക്കുകയാണ്. നമുക്കറിയാം അത്തപ്പൂക്കളം മത്സരം പല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ ഇത് മത്സരമല്ല, ഇവർ ഇവിടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി അത്തപ്പൂക്കളം ഒരുക്കുകയാണ്. അതൊരു പൂക്കളം എന്ന നിലയിൽ മാത്രമല്ല ഒരു ശില്പമായി തന്നെയാണ് കാളിയമർദ്ദനം അവർ ഈ പൂക്കൾ കൊണ്ട് ഒരുക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും. അത്രയധികം വലിയ രീതിയിലുള്ള ശ്രമഫലമായി തന്നെയാണ് ഇപ്പോൾ ഈ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഭഗവാനെ ആ പൂ കൊണ്ട് ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രയധികം നമുക്കറിയാം ആ ഭംഗി കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം കഷ്ടപ്പെട്ടാണ് അവരത് തയ്യാറാക്കിയിട്ട്. ഇതിൻ്റെ ഓരോ മേഖലയിലും പല സ്ഥലങ്ങളിലായി നമ്മൾ പോയി, അവിടെയൊക്കെ തന്നെ പല രീതിയിലാണ് പൂക്കളങ്ങൾ. ഒരുപക്ഷെ നമ്മൾ പൂക്കളങ്ങൾ കാണുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സംവിധാനത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിലായിരിക്കും, ഒന്നെങ്കിലും വട്ടത്തിലോ ചതുരത്തിലൊക്കെ ആയിരിക്കും. പക്ഷേ ശില്പങ്ങളായി ഇത്തരത്തിൽ മാറുന്നത് വളരെ അപൂർവമായി തന്നെയാണ്. പക്ഷേ ഈ കൂട്ടായ്മ അത്തരമൊരു കൂട്ടായ്മയുടെ ഭാഗമായി തന്നെ അവരേതായാലും ആ കാളിയമർദ്ദനം അതത്ര എളുപ്പമല്ല, നമുക്ക് വരക്കാൻ പോലും പാടാണ്. പക്ഷേ അവിടെ അതത് കളിമണ്ണിൽ ഒരുക്കി അതിലേക്ക് പൂ കൃത്യമായി വെച്ചുകൊണ്ട് പല നിറങ്ങളുള്ള പുഷ്പങ്ങൾ വെച്ചുകൊണ്ടാണ്. പൂക്കൾക്കെല്ലാം തന്നെ വലിയ വിലയാണ്, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ എങ്കിലും അവർ വളരെ കൃത്യമായി തന്നെ അത് സജ്ജീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയ കാര്യം. നമുക്കറിയാം ആ ഭഗവാന്റെ മുഖമടക്കം കാണാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് എല്ലാ സ്ഥലത്തും കൃത്യമായി ഓരോ ഭഗവാന്റെ അംഗ ലാവണ്യം എല്ലാം തന്നെ കൃത്യമായി തെളിയുന്ന തരത്തിൽ തന്നെ അത് അവർ ക്രമീകരിച്ചു. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഉണ്ട്. അതായത് ഇതിൻ്റെ ഒരു ആഘോഷം എല്ലാ തരത്തിലും ഏറ്റെടുക്കുകയാണ് ഒരു ജനത എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് അറിയാം. ഏതായാലും ഇപ്പോൾ നമുക്ക് ഈ ഒപ്പം ഈ ചെറുപ്പക്കാരുടെ കൂടി ഒരു പ്രതിനിധി ഒപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് ഓണം? അടിപൊളിയായോ? ഓണം അടിപൊളിയാണ്. എന്നാലും നമുക്ക് ഈ വയനാട് പ്രശ്നം കാരണം കുറച്ച് റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഇത് ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണ്. അപ്പം എല്ലാ വർഷവും ചെയ്യുന്ന കണക്ക് ഈ വർഷവും നമ്മൾ ചെയ്തുകൊണ്ട് പോവുകയാണ്. പൂവിനൊക്കെ എങ്ങനെയാണ് പൂവിനൊക്കെ വില? പൂവിനൊക്കെ നമ്മൾ തോവാള എന്നുള്ള സ്ഥലത്തു നിന്നാണ് പൂ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മളത് മാറ്റി പിടിച്ചു. കാഞ്ഞിരമംഗലത്താണ് എടുത്തത്. അത്രയും ദൂരം പോയിട്ട് വരുന്നത് നമ്മൾ സമയ കുറവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ആ രീതിയിൽ അങ്ങനെ മുന്നോട്ട് നമുക്ക് എടുത്ത് പറയേണ്ടതെന്ന് നമ്മുടെ അഖിലാണ് ശില്പി. ശില്പി മീൻസ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആളുടെ എന്തായാലും ഓണത്തിൻ്റെ ഒരു വൈബിലേക്ക് ഇവർ എത്തിയോ എന്ന് ആദ്യം ചോദിച്ചു നോക്കാം. എല്ലാവരും ഓണ വൈബിലേക്ക് എത്തിയോ? എങ്ങനെയുണ്ട് ഇത്തരം ഒരു സാധാരണ അത്തപ്പൂക്കളം എന്ന് പറയുമ്പോൾ വലിയൊരു വൃത്തം വരച്ച് അങ്ങനത്തെ ഒരു ക്രമീകരണമൊക്കെ ആയിരിക്കും. ഇതിപ്പോൾ ഭഗവാനെ ആറ്റുകാലും കൂടി ആയതുകൊണ്ടാണോ എങ്ങനെയാണ്? അതെ, ആറ്റുകാലും കൂടി ആയതുകൊണ്ട് സുഹൃത്തുക്കളെല്ലാം കൂടെ പറഞ്ഞ് നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കുറച്ച് നമ്മൾ കളിമണ്ണെല്ലാം എടുത്തിട്ട് കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിൽ പൂവെല്ലാം കറക്റ്റാ ക്രമീകരിച്ചിട്ട് കുത്തിവെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിരിക്കും. കാണാനായിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നതാണ്. വരാൻ നേരത്ത് പുറകിലൂടെയും തിരക്ക് കാരണം പുറകിലൂടെയും മുൻവശത്തോടെ എല്ലാം ഇങ്ങനെ കറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ പോകാൻ നേരത്ത് അവർ കാണാനും ഒരു കൗതുകമായിരിക്കും. കാരണം എല്ലായിടത്തും ഡിസൈൻ മാത്രമല്ല ഇട്ടയ്ക്കത്തുള്ളൂ. അപ്പോൾ ഇത് കുറച്ചൊരു ബൾജ് ചെയ്തിട്ടുള്ള ഒരു വർക്കും കൂടെ ആകുമ്പോഴത്തേക്കും കാണാൻ കുറച്ചുള്ള കൗതുകമായതുകൊണ്ട് കുറച്ച് നേരം ആൾക്കാർ കണ്ട് ആസ്വദിക്കാനുള്ള ഒരു ഭംഗിയും കൂടെ അതിൽ കിട്ടും. ഇതാണ് അശ്വതി. അതായത് ഈ നമുക്ക് എപ്പോഴും നമുക്ക് അറിയാൻ കഴിയും ഇത്തരത്തിൽ വളരെ ശ്രമകരമായാണ് ഓരോ അത്തപ്പൂക്കളും എടുക്കുന്നത് അത് ഇടുക. അതിനും ഒപ്പം തന്നെ അതിലേലും ശ്രമകരമായിട്ടാണ് ഈ പലപ്പോഴും ഇത്തരം ഒരു രൂപം നമുക്ക് എടുത്തേണ്ടി വരുന്നത്. ഏതായാലും കാളിയമർദ്ദനം തന്നെയാണ്. ഭഗവാൻ കാളിയനെ
വർദ്ധിക്കുന്ന വർദ്ധിച്ച അതിൻ്റെ എല്ലാ രൂപവും തൻ്റെ വിശ്വരൂപം കാണിക്കുന്ന ഒരു രൂപം തന്നെയാണ് അവർ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, ഏതായാലും വലിയ ആഘോഷത്തിലേക്ക് തന്നെയാണ് നാട് മാറുന്നത്. ആ സങ്കടങ്ങൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സങ്കടങ്ങളൊക്കെ ഉണ്ട്. ആ സങ്കടങ്ങൾക്കൊപ്പം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ആഘോഷത്തിൻ്റെ ഭാഗമായി അവരെ മാറ്റിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മലയാളികളുടെ കേരളത്തിൻ്റെ ഒക്കെ തന്നെ ആകെ പ്രത്യേകത. അശ്വതി.